Hi friends, welcome back to Veedu Pajagam. Appo innathe nammude recipe nu parayunnathu chicken sausage bread pizza aanu. Appo namukku nokkam endokke ingredients aanu idinu vende ennallathu. Bread venam, chicken sausage il njan korchu mulagu podi, korchu manjal podi, avashyathinulla uppum koodittu mix cheyidittu korchu oil ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതങ്ങനെ പൊന്തി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കുക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് ആണ്. പിന്നെ മൊസറല്ല ചീസും, പിന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം. അപ്പോൾ അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് കാരണം ഞാൻ കുറച്ച് കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ കെച്ചപ്പ് എല്ലാ സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്സ സോസ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതായി ഞാൻ ഓണിയൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറേശ്ശെ അവിടെ ഇവിടെ കയറ്റൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബ്ലാക്ക് ഒലീവ്സ് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് അതേപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ജലപ്പേനം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടൊന്ന് മാത്രം. നിങ്ങൾക്ക് ഇതൊന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സോസേജും ഈ ഓണിയൻസും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കെച്ചപ്പ് തയ്ച്ചതിന് ശേഷം അത് അതിന് മുളി വെച്ച് കൊടുത്തിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്താലും മതിയാവും. ഒരു നിർബന്ധവും ഇല്ലാട്ടോ ഇതൊന്നും ഇട്ട് കൊടുക്കണമെന്ന്. ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടുകൊണ്ട് മാത്രം. അപ്പോൾ തന്നെ ഞാൻ അടുത്തായിട്ട് സോസേജ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും മൈദ വെച്ചിട്ട് പിസ്സ ഡോ പോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അതിന് ടൈമും കുറച്ച് വേണം. ഒരു 3 hours എങ്കിലും വേണം അത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ടൈമേ ആവശ്യമുള്ളൂ. പിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ചീസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാൻ വെച്ചിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കണം. ഞാനിപ്പോൾ യൂസ് ചെയ്യാത്ത ഒരു പാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ല ഡയറക്റ്റ് പാൻ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽക്ക് നല്ല ക്രിസ്പി ആവാനും കരിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിൽ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പാൻ വെച്ചിട്ട് ഒരു ലിഡായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 to 4 minutes ഉള്ളിൽ തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചൊന്നേ ഉള്ളൂ. ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സോസേജ് ബ്രെഡ് പിസ്സയാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചിക്കൻ സോസേജ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ചിക്കനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തതിനു ശേഷം ഒന്നെങ്കിൽ ചേർക്കാം. അല്ല എന്നുണ്ടെങ്കിൽ വലിയ പീസ് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.